विद्यार्थी युवजन प्रस्थान केरल तेरव अति संबद्ध क्यापेन मुर्सी अधिकार पृष्ठन पलर नखत् नोकी चोदचो इन चल सूक निराश भाव विकार प्रकटिपो आ क्यापेन वैकारिक पक वह व्यक्ति या इच्छाभंग मुहम्मद मुर्सी ईजिप्ति अटिमिकपोल नाम क्यापेन संघटनापरमो व्यक्तिपरमो नमुकर्मुवपी अणमें चोदा केरव अरब वसंद मुनर जनाधिपत समूहत अमेरिकन साम्राज्यत्व मुख्य पंगाड़ी अरब वसंद प्रचरण
യുദ്ധത്തിന്റെയും സൈനികതയുടെയും ഒരു കാലഘട്ടത്തില് സൈനികമായ വിജയം അത് സത്യത്തെയും അസത്യത്തെയും വിവേചിക്കുവാൻ പ്രാപ്തമാണെങ്കിൽ ഒരു ജനാധിപത്യ യുഗത്തില് സൈനികമായ പരാജയമായിരിക്കും സത്യാസത്യ വിവേചകമായി തീരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് ഈ എറണാകുളത്ത് കേരളത്തില് ആയിരങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരേ സമയം ഇസ്ലാമിനും ഇസ്ലാമിക രാഷ്ട്രീയത്തിനും ആത്മീയമായ രാഷ്ട്രീയത്തിന് സ്പിരിച്വൽ പൊളിറ്റിക്സിനും ജനാധിപത്യത്തിനും വേണ്ടി ശബ്ദിക്കുവാനുള്ള ഒരു സാമൂഹിക സാഹചര്യം സൃഷ്ടിച്ചത് ഈജിപ്തിന്റെ ഈ ദിനങ്ങളാണ്, ഈ സംഭവ വികാസങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ സത്യവും അസത്യവും ഏതൊരാൾക്കും അങ്ങേയറ്റത്തെ പക്ഷപാതിത്വമില്ലാത്ത ഏതൊരാൾക്കും ഇസ്ലാമിനെയും ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ആത്മീയമായ രാഷ്ട്രീയത്തെയും കുറിച്ച്, അതിന്റെ സത്യസന്ധതയെ കുറിച്ച്, അതിന്റെ ജനാധിപത്യപരതയെ കുറിച്ച്, അതിന്റെ ബഹുസ്വരതയെ കുറിച്ച്, അതിന്റെ എതിർപ്പാദത്ത് നിൽക്കുന്നവര് അവരുടെ തനിനിറമുണ്ടാണെന്ന്, അവരുടെ ജനാധിപത്യത്തോടുള്ള നിലപാടുണ്ടാണെന്ന് അങ്ങേയറ്റം വ്യക്തമാക്കപ്പെടുന്ന സംഭവങ്ങളിലൂടെ ഈജിപ്തും ലോകവും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ സാമ്പ്രദായിക സംഘടിത ഇടതുപക്ഷ പ്രവർത്തകരോട് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫാഷിസവും മതേതരത്വവും ഏറ്റുമുട്ടുന്ന സന്ദർഭങ്ങളിൽ ഈ നാട്ടിലെ മുസ്ലിം സമൂഹം മാത്രമല്ല, ഇസ്ലാമിക പ്രസ്ഥാനം വിശുദ്ധ ഖുർആന്റെ പ്രമാണങ്ങളിലും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങളിലും നിന്നുകൊണ്ട് ഈ നാട്ടിലെ മതേതര ശക്തികളെ ഇക്കാലം വരെയും പിന്തുണച്ചു പോന്നിട്ടുണ്ട്. വലതുപക്ഷവും ഇടതുപക്ഷവും മുഖാമുഖം ഏറ്റുമുട്ടിയ സന്ദർഭങ്ങളിൽ, തെരഞ്ഞെടുപ്പുകളിൽ, പ്രക്ഷോഭങ്ങളിൽ ഇസ്ലാമിക പ്രസ്ഥാനം ഇടതുപക്ഷത്തെ എക്കാലത്തും പിന്തുണച്ചു പോന്നിട്ടുണ്ട്. ഇതിന്റെ കാരണം, ഇതിന്റെ പ്രചോദനം, ഇതിന്റെ അടിസ്ഥാനം ഇസ്ലാമും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനാശയങ്ങളുമായിരുന്നു. അതേസമയം ഇസ്ലാമിക പ്രസ്ഥാനവും സാമ്രാജ്യത്വവും ചരിത്രത്തിൽ വർത്തമാനത്തിൽ മുഖാമുഖം ഏറ്റുമുട്ടിയപ്പോൾ നമ്മുടെ കൂട്ടത്തിലെ നിഷ്കളങ്കരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങള് ഈ സന്ദർഭത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളോടൊപ്പം, നീതി നിഷേധിക്കപ്പെട്ടവരോടൊപ്പം, ജനാധിപത്യത്തിന്റെ ഇലകളോടൊപ്പം നിൽക്കുമെന്ന് അവരെല്ലാം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളെ തിരുത്തിക്കൊണ്ട് ഈജിപ്തില് ബ്രദർഹുഡിനെതിരെ പട്ടാള കുട്ടക്കൊല നടന്ന ദിവസം ഞാൻ വളരെ താല്പര്യത്തോടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ദേശാഭിമാനി പത്രം വില കൊടുത്ത് വാങ്ങിയിട്ട് ആ വാർത്ത തെരഞ്ഞു. ഒരുപാട് തെരഞ്ഞിട്ടും എനിക്ക് ആ വാർത്ത കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ ആ പത്രത്തിന്റെ ഒരു മൂലയിൽ ഞാൻ ആ വാർത്ത കണ്ടെത്തി. ആ വാർത്ത വായിച്ചാൽ മനസ്സിലാവുക രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈജിപ്തിൽ നടന്നിട്ടുള്ളത് ജനകീയ പട്ടാള അട്ടിമറിയാണ്. ആ ചേരുവയുടെ രസതന്ത്രം എത്ര ആലോചിച്ചിട്ടും എത്ര ഇടതുപക്ഷ ഭാഷയിൽ ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കാനോ അപഗ്രഥിക്കാനോ കഴിഞ്ഞില്ല. പട്ടാളവും ജനകീയവും ചേരുന്ന ഒരു അട്ടിമറി. രണ്ടാമത് ആ വാർത്ത വായിച്ചാൽ മനസ്സിലാവുക ഈജിപ്തിൽ ബ്രദർഹുഡുകാര് പട്ടാളക്കാരെ കൂട്ടക്കൊല നടത്തി എന്നാണ് ഇങ്ങനെ. പക്ഷേ ഞാൻ ഇനിയും പറയുന്നു, ഇവിടെ മതേതരത്വവും ഫാഷിസവും ഏറ്റുമുട്ടിയാൽ ഇസ്ലാമിക പ്രസ്ഥാനം മതേതരത്വത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിക്കും. വലതുപക്ഷ താല്പര്യങ്ങളും ഇടതുപക്ഷ മൂല്യങ്ങളും ഏറ്റുമുട്ടിയാൽ ഇനിയും ഇസ്ലാമിക പ്രസ്ഥാനം ഈജിപ്തിലെ ഈ സംഭവങ്ങൾക്ക് ശേഷവും ഇടതുപക്ഷത്തെ പിന്തുണക്കും. അതിന്റെ കാരണം ഞങ്ങളുടെ മതമാണ്, ഞങ്ങളുടെ ആദർശമാണ്, ഞങ്ങളുടെ ധാർമ്മികതയാണ്. നിങ്ങൾ ധാർമ്മികത ഉപേക്ഷിക്കുന്നു എന്നതുകൊണ്ട്, നിങ്ങൾ ആദർശ നിലപാടുകൾ ഉപേക്ഷിക്കുന്നു എന്നതുകൊണ്ട് ഞങ്ങൾക്ക് ധാർമ്മികത ഉപേക്ഷിക്കാൻ കഴിയുകയില്ല, ഞങ്ങൾക്ക് നിലപാടുകൾ ഉപേക്ഷിക്കാൻ കഴിയുകയില്ല, ഞങ്ങൾക്ക് ഖുർആനെ മാറ്റിവെക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരും ആരാധകരും പഠിപ്പിച്ചു തന്ന മാർഗം ഉപേക്ഷിക്കാൻ കഴിയില്ല. കമ്മ്യൂണിസത്തിന്റെയും ഇടതുപക്ഷത്തിന്റെയും അതിലെ വ്യവസ്ഥാപിത വിഭാഗങ്ങളുടെ ധാർമ്മികതയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തപ്പെടുന്നു എന്നതല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവികമായ ആദർശത്തിന്റെയും ഉടമ്പടിയുടെയും ഇത്തരത്തിലുള്ള ഒരു ആദർശ നിലപാടിന്റെയും ഭാഗമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് തീർച്ചയായും ഒരുപാട് കാലമായി ലോകത്തും കേരളത്തിലും ഇസ്ലാമിനെയും ജനാസ്ലാമിക പ്രസ്ഥാനങ്ങളെ കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവാദത്തെ, അതിൽ ഇസ്ലാമിക ആത്മീയ രാഷ്ട്രീയത്തിന്റെ ഭാഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും തെളിയിപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ മാത്രമാണ് ഈജിപ്തിൽ ഉണ്ടായിട്ടുള്ളത്. ലോകത്തെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളോട് ആദർശപരമായി
നിയോഗിപ്പുള്ള സന്മനസ്സുള്ള ജനാധിപത്യവാദികളായ എത്രയോ ആളുകൾ എറണാകുളത്തിലെ ഈ ചത്തുരത്തിന് മാത്രമല്ല ലോകവ്യാപകമായി ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി തെരുവിലിറങ്ങിക്കൊണ്ടിരിക്കുന്നു. പേജുകളിലും സ്റ്റേജുകളിലും മാധ്യമങ്ങളിലും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. തീർച്ചയായും അവരുടെ ജനാധിപത്യ ബോധം അങ്ങനെ സംസാരിക്കുവാൻ അവരെ ബാധ്യതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിവിടെ മാത്രമല്ല, തൊട്ടു മുമ്പ് ഇസ്രായേൽ ഫലസ്തീനെതിരെ ഹമാസിനും ഗസ്സക്കുമെതിരെ നടത്തിയ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ലോകവ്യാപകമായി സ്വാതന്ത്ര്യവാദികൾ ഹമാസിന് വേണ്ടി, ഗസ്സക്ക് വേണ്ടി, ആത്മീയ രാഷ്ട്രീയത്തിന് വേണ്ടി, ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി തെരുവിലിറങ്ങുന്ന കാഴ്ചക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. അങ്ങനെ ലോകത്തിന് ഈ ഒരു പുതിയ രാഷ്ട്രീയത്തെ കൂടുതൽ കൂടുതൽ സമ്മതിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭത്തിലേക്ക്, സാഹചര്യത്തിലേക്ക് ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് ഇതിൽ നിന്ന് ഏതൊരു നിരീക്ഷകനും മനസ്സിലാക്കുവാൻ കഴിയുക. ഈ സഞ്ചാരം നീതിയിൽ ചെന്ന് പര്യവസാനിക്കുക തന്നെ ചെയ്യും. അത് ദൈവനീതിയുടെയും ചരിത്രത്തിന്റെ നൈതിക ചക്രത്തിന്റെയും അനിവാര്യതയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ദൈവത്തിന് സ്തുതി. വാഹന ദളവാന അനുസന്ധിക്കാൻ.